ടെട്രാവിഷന്റെ കുട്ടികൾക്കും ബെറ്റാവിഷന്റെ കുട്ടികൾക്കും നമ്മളെ കെട്ടിവിടുന്നതൊക്കെ ഫസ്റ്റ് നമ്മൾ ആ ടീമിന് കൊടുക്കാറ് അത്രയും ചെറിയ സമയത്ത് നമുക്ക് ആ ടീമിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോ അത്രയും ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഫുഡായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ചെയ്യാൻ പോണ ഗ്ലാസ് ടാങ്ക്. ഇതിലെ ഞാൻ ചെയ്യാൻ പോണത് പാരമിസി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇതിൽ ഇത്രത്തോളം വെള്ളം നിറയ്ക്കുക. ഇതിപ്പോ ഞാന് ഗ്ലാസ് ടാങ്ക് എടുത്തത് നിങ്ങക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തതായി എടുക്കേണ്ടത് ഒരു ഇത്ര മീഡിയം സൈസുള്ള ഒരു കുക്കുംബറാണ്. അപ്പൊ ഈ കുക്കുംബർ നമ്മൾ നന്നോളം സ്ലൈസ് ആയിട്ട് നല്ലോണം ചെറുതായിട്ട് എത്രോളം ചെറുതായിട്ട് കനം കുറച്ച് അറിയാൻ പറ്റുന്നോ അതുപോലെ ചെറുതായിട്ട് അരിയുക. അതുപോലെ ഈ ടാങ്കിലേക്ക് ഇങ്ങനെ ഇതുപോലെ കാണുന്ന പോലെ വെക്കുക. അതുപോലെ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെറ്റ് വെച്ച് മൂടണം, അല്ലെങ്കിൽ അതിന് കൊതു വന്ന് മുട്ടിട്ട് കഴിഞ്ഞാൽ ആ പാരമിസിൻ്റെ കളിച്ചറ് നശയി പോവും. അപ്പം നമ്മൾ ഒരു വല്ലിക്ക് വെച്ചിട്ട് നമ്മൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ മൂടണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്കൊരു 4-5 ദിവസം ആയിട്ടുള്ളതാണ് ഇനി അടുത്ത വീഡിയോ ഈ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത്. ഇത് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നോക്കാൻ. ഒരു പൊട്ടം മണവും കാണൊക്കെ വരും. അപ്പോൾ ഇത് ശരിയായതാണ്, ഈ കളിച്ചത് ശരിയായതാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഗ്ലാസ് ടാങ്കിൽ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിപ്പോൾ നമുക്ക് ഗ്ലാസ് ടാങ്ക് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് പാത്രങ്ങളും കാണാനൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ ചെയ്യാം, പാത്രങ്ങളും ഡബയിലൊക്കെ ചെയ്യാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഗ്ലാസ് ടാങ്കിൽ ചെയ്തത്. അപ്പോൾ ഈ ടാങ്കിൽ കാണാം ഇങ്ങനെ കുക്കുമ്പോൾ പോലെയാണ് നാശമായിട്ടിരിക്കുന്നത്. അത് കളിച്ചർ മോശമായതല്ല, അത് റെഡിയായതാണ്, കളിച്ചർ റെഡിയായതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ കൾച്ചർ എങ്ങനെയാണ് സക്സസ് ആയത് നമുക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുട്ടുള്ള സമയം അതിൽ ഇരുട്ടുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ നമ്മൾ ടോർച്ച് ആ ഗ്ലാസ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കത്തിച്ചിരിക്കുക ഈ വീടുകൾ കാണുന്ന പോലെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ആനകൾ കാണാം. ആ ആനകളാണ് നമ്മുടെ പാരമിസി. അപ്പോൾ നമ്മുടെ കൾച്ചർ സക്സസ് ആയി. അപ്പോൾ നമുക്ക് അപ്പം തൊട്ടോ അല്ലെങ്കിൽ നാളെ തൊട്ടോ അതിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുറങ്ങാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന എല്ലാവരും വീഡിയോ പോലെ ചെയ്ത് നോക്കുക. അതിൻ്റെ സമയത്ത് എനിക്ക് കമൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയിൽ ഞാൻ പിന്നെ വരും.